കുടുംബത്തിലെല്ലാവർക്കും ഇവിടുത്തെ ഓരോ സാരിയായിരിക്കും അടുത്ത ഫാഷൻ ട്രെൻഡ്. മാക്സ് വെഡ്ഡിംഗ് സെന്റർ, പട്ടാമ്പി, കൊപ്പം, കൂറ്റനാട്. മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ തയ്യാറാക്കിയ പുരാവസ്തു മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. രണ്ട് ഗാലറികളിലായാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പുതുതായി തയ്യാറാക്കിയ പുരാവസ്തു ശേഖരം കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ജോൺ ഉദ്ഘാടനം ചെയ്തത്. രണ്ടു ഗാലറികളിലായാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യ ഗാലറി പ്രാക് ചരിത്രകാലത്തെയും ഇരുമ്പുയുഗത്തെയും പരിചയപ്പെടുത്തുന്നതാണ്. പാലക്കാട് ജില്ലയിലെ പ്രമുഖമായ പ്രാക് ചരിത്രകലാ സ്ഥാനങ്ങളിൽ നിന്നും മഹാശിലയുഗ സ്ഥാനങ്ങളിൽ നിന്നും ചരിത്രാധ്യാപകൻ കെ രാജൻ 2004 മുതൽ നടത്തിയ പുരാവസ്തു പരിവേഷണത്തിലൂടെ ശേഖരിച്ച അവശിഷ്ടങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 18 നൂറ്റാണ്ടിലെ ആനയച്ചു നാണയങ്ങൾ, VOC എന്നീ പേരുള്ള ഡച്ച് നാണയങ്ങൾ, ബ്രിട്ടീഷ് കാലത്തെ നാണയങ്ങൾ എന്നിവയും പ്രദർശനത്തിലുണ്ട്. ശേഖരങ്ങളിലെ പ്രധാന ആകർഷണങ്ങളിൽ ശിലായുഗത്തിലെ ഉപകരണങ്ങളായ ചോപ്പർ എന്ന ഉപകരണവും ഫോക്ലോക്കുകൾ, മഹാശിലയുഗത്തിലെ ഇരുമ്പുരുക്കാൻ ഉപയോഗിച്ച ടെറാക്കോട്ടോ കുഴലുകൾ, വാൾ, കത്തി, അരിവാൾ, ഉളി, ആണി എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഒരു പുരാവസ്തു മ്യൂസിയം തുടങ്ങുന്നത് വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ടാണ് ഈ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ ഈ മ്യൂസിയത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുകയും ഇതിൻ്റെ പ്രയോജനം പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ചരിത്ര കുതുകികൾക്കും വരുമാറ് ഉപകാരപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമായും ശിലായുഗത്തെ ആയുധങ്ങളെ, ഉപകരണങ്ങൾ, ഇരുമ്പുയുഗത്തിലെ മനുഷ്യരുടെ മരണശേഷം അടക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കപ്പെട്ട നന്ദങ്ങാടികളുടെ ചെറിയ പാത്രങ്ങളുടെ, പലതരം മൺപാത്രങ്ങളുടെ, ഇരുമ്പ് ഉപകരണങ്ങളുടെ, ഇരുമ്പ് ആയുധങ്ങളുടെ, ടെറാക്കോട്ടകളുടെ ശേഖരമാണ് ഉള്ളത്. രണ്ടാമത്തെ ഗാലറിയിൽ ചരിത്ര വിഭാഗത്തിലെ അധ്യാപകൻ ചന്ദ്രമേഘൻ സിയുടെ നാണയശേഖരമാണ് പ്രധാനമായും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് കാലത്തെ നാണയങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും പ്രദർശനത്തിൽ ഇടം തേടിയിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ റഷ്യയിലെ കറൻസിയും ജർമ്മനിയുടെ സ്വസ്തിക ചിഹ്നമുള്ള കറൻസിയും ശേഖരത്തിലുണ്ട്. പൊതുജനങ്ങൾക്കും പ്രദർശനം കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അജയൻ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് കൽമഴവും സമ്മാനിച്ചു. കോളേജ് അധികൃതർ ഇത് ഏറ്റുവാങ്ങി. ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായിട്ട് ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു നാട്ടുകാരനായ പ്രിയപ്പെട്ട ഒരു അജയൻ, പൂർവ്വ വിദ്യാർത്ഥിയുടെ അജയൻ വളരെ വിലപ്പെട്ട സ്റ്റോൺ ഏജിലുള്ള ഒരു സ്റ്റോൺ ആക്സ് നമ്മുടെ കോളേജിൻ്റെ കൺമഴു നമ്മുടെ കോളേജിൻ്റെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ പട്ടാമ്പി പാലക്കാട് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ അക്യുറേറ്റ് ട്രസ്റ്ററായ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നശിച്ചു പോകാതെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ഒരു അവസരം നമുക്ക് ചെയ്യാൻ പറ്റും.